ഹലോ ഗായ്സ്, എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നെതർ പോർട്ടൽ കണക്ട് ചെയ്തു. അതിനുശേഷം നെതർ വഴി നമ്മൾ നേരെ പോയി വില്ലേജേഴ്സിനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ചെറിയൊരു ബ്രീഡർ സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കി. ലാസ്റ്റ് എപ്പിസോഡിൽ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അയൺ ഫാം സെറ്റ് ചെയ്യാനായിട്ട് ഇരുന്നായിരുന്നു. അത് കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹാ ഹാ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാരി വായിട്ട് അടിക്കരുത്, വൃത്തികെട്ട ജന്തു. അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ ഒരു അയൺ ഫാം ആണ്. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ആഡ്ഓൺസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മിനി ബ്ലോക്സിന്റെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവന് ബ്ലോക്കുകളും എമറാൾഡും കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മിനി ബ്ലോക്ക് കിട്ടും. ഫൈനലി അവൻ വന്നതുകൊണ്ട് തന്നെ എനിക്ക് അതും കൂടെ കാണിച്ചു തരാൻ പറ്റി കേട്ടോ. നമുക്ക് മിനി ബ്ലോക്ക് ഡെക്കറേഷൻ ബ്ലോക്കുകളെ വാങ്ങാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു അയൺ ഫാം ഉണ്ടാക്കണം. അയൺ ഫാം എന്ന് പറയുന്ന സാധനം നമ്മൾ എന്നത്തെ പോലെ കുറച്ച് വലിയ അയൺ ഫാം ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോ അതിനുവേണ്ടി എനിക്ക് 00-ൽ ഞാൻ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 00 ഞാനിപ്പോ നിൽക്കുന്നത് 138-ൽ. അപ്പോ ഇവിടെ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോകണം. നമ്മൾ സ്പോണായ 00-ൽ അവിടെ നിന്ന് കുറച്ച് ദൂരം പോയാൽ മാത്രമേ 00 ആവുള്ളൂ. അതായത് 00-ൽ എപ്പോഴും ചങ്ക് ജനറേറ്റ് ആവുന്ന ഒരു ഏരിയയാണ്, ആയിരിക്കുന്ന ചങ്കാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അവിടെ അയൺ ഫാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ AFK നിൽക്കാതെ തന്നെ എനിക്ക് കിട്ടുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോ എന്തായാലും ആ ഒരു ഏരിയയിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ കേട്ടോ. പിന്നെ എന്റെ ഈ ഒരു ലെറ്റ്സ് പ്ലേ വേൾഡ് ഞാൻ സെർവറിലാണ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ലാഗും കാര്യങ്ങളൊന്നും ഇല്ല. ഇടിലായിട്ട് കൊണ്ടുപോകും അയൺ ഫാം. യാ, ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഓഷന്റെ നടുക്കാണ് ഞാൻ 00 മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ ഒരു ഒരു മണ്ണിന്റെ തിട്ട ഞാൻ അവിടെ പോയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വില്ലേജേഴ്സിനെ നേരെ അങ്ങ് വരെ കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടത് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഇഷ്ടംപോലെ അയൺ ആവശ്യമുണ്ട്. കാര്യം റെയിലും കാര്യങ്ങളും വേണം. ഒരു സ്റ്റാക്കും 6 ഇങ്കിട്ട് മാത്രമേ ഉള്ളൂ. റെഡ് സ്റ്റോൺ ഇരിപ്പുണ്ട്. സോ ഇത്രയും വെച്ചിട്ട് എന്തായാലും നമുക്ക് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും നേരം ഞാൻ എൻ്റെ അയണും ഇരിക്കുന്ന അയണും വെച്ചിട്ട് അങ്ങ് വരെ റെയില് ഉണ്ടാക്കി ഞാൻ പാഴിക്കളയാണോ? നടക്കൂല. എൻ്റെ അയൺ ഞാൻ കളയില്ല. ആ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു, തുറന്നാൽ നന്നായി. നമുക്കൊരു റൈഡ് വന്നായിരുന്നു. ഫൈനലി നമ്മൾ ആ റൈഡ് വിൻ ചെയ്തു. നമുക്ക് ഒരു ടോട്ടം കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒറ്റ ടോട്ടം എൻ്റെ. അപ്പോൾ അതാ ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് ഒരു ടോട്ടം കിട്ടിയിട്ടുണ്ട്. ടോട്ടലായിട്ട് ഇത്രയും റെയ്ഡി എന്ന് കിട്ടിയ സാധനമാണ് ഞാൻ പറയാൻ മറന്നുപോയി. എൻ്റെ ഇരിക്കുന്ന ഇത്രയും ഐറ്റം ഉണ്ട്. ഇത് വച്ചിട്ട് നമുക്കൊരു പരിപാടി ചെയ്യാനായിട്ട് പറ്റും. യെസ്, അത് തന്നെ. എൻ്റെ അയണെന്ന് ഞാൻ പാഴിക്കളയൂല. മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ ആണ് ഞാൻ ചെയ്യും. ഞാൻ അത് അങ്ങ് ഞാൻ അങ്ങ് ചെയ്യാൻ പോവുക. ഫൈനലി നമുക്ക് അയണിന് പഞ്ഞാണെങ്കിലും റെയിൽ ഉണ്ടാക്കുക ഒരു പഞ്ഞുമല്ല, ഒറ്റ റെയിലിൻ്റെ ആവശ്യമുള്ളൂ. സോ ആ റെയിൽ എന്തേലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് പോവാം. അയൺ വെച്ചിട്ട് ഞാൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഇത്രയും എൻ്റെ ഇരിക്കുന്ന 2 സ്റ്റാക്ക് അയൺ എടുത്തിട്ട് ഇവന്മാർ അങ്ങ് വരെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഇത്ര കിട്ടില്ലോ എന്നല്ല. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാത്തവരെ ഒന്ന് കണ്ടു നോക്കട്ടെ. നമുക്ക് വേണ്ട 2 ബ്ലോക്ക്, നമ്മുടെ 2 ബ്ലോക്ക് ഇതേപോലെ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സ്റ്റിക്കി പിസ്റ്റൺ എടുത്തിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കണം. ഇത് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് ഈ ടെമ്പററി ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ച് മാറ്റുക. അപ്പൊ പിസ്റ്റൺ 2 ബ്ലോക്ക് ആയിട്ട് വരും ഇതേപോലെ. എന്നിട്ട് ഇവിടെ ഒരു സ്ലൈം വെച്ചു കൊടുക്കുക, ഇവിടെ ഒരെണ്ണം വെച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും 2 സ്ലൈം ബ്ലോക്ക് ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ബ്ലോക്ക് ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് എന്നിട്ട് നമ്മുടെ ഇരിക്കുന്ന 2 ഒബ്സർവർ എടുക്കുക. ഇതേപോലെ ഫേസ് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കണം. എന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് ഇവിടെ നിന്നിട്ട് 1 ഒബ്സർവറും കൂടെ ഇതിന്റെ ടോപ്പിലായിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കുക. സോ 2 ഇതേപോലെ വെച്ചു കൊടുക്കുക. ഓക്കെ, കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഇനി നമ്മളെ ഇരിക്കുന്ന ഒരു ലിവർ എടുക്കുക, ഇതേപോലെ വെക്കുക, ഓണായി കൊടുക്കുക. സോ ഗായ്സ്, റെയിലിന്റെ പെരുമഴ ഗായ്സ്, കണ്ടോ ഗായ്സ്? ഒരു റെയിലിൽ നിന്ന് നമ്മൾ തുടങ്ങിയതാണ്. എന്ത് മാത്രമായെന്ന് ഓക്കെ, ലെറ്റ്സ് ഗോ. അതിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഡ്യൂപ്ലിക്കേറ്റർ ആയിട്ട് ഈ സാധനം ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയി വന്നുകൊണ്ടിരിക്കും. ഇനി ഇതിൽ തന്നെ നമുക്ക് കാർപ്പറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. കാർപ്പറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡെഡ് കോറൽ ബുഷ് വേണം, അങ്ങനത്തെ കുറച്ച് ഡെഡ് കോറൽ ഫാൻ വേണം. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാർപ്പറ്റും കാര്യങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കുറേ ഡ്യൂപ്ലിക്കേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ ഒരു ലെറ്റ്സ് പ്ലേയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ ഇതിനു മുന്നേ ഷോർട്ട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, കുറേ പേർക്കൊക്കെ അറിയാവുന്ന ഡ്യൂപ്ലിക്കേഷനൊക്കെയാണ്. സോ ഗൈസ്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള റെയിൽ കണ്ട, ഇത്രത്തോളം റെയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ റെയിൽ ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ എത്ര അയൺ കളയണം, എത്ര റെഡ് സ്റ്റോൺ കളയണം, എത്ര ഗോൾഡ് വേണം. സോ ഫൈനലി നമ്മൾ 3 മൈൻകാർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവന്മാരെ ട്രാൻസ്പോർട്ട് ചെയ്യണം. ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ കുറച്ച് ബ്ലോക്കുകൾ നമുക്ക് ഇവിടെ നിന്നാലും
കുറച്ച് ബ്ലോക്കുകൾ കളക്ട് ചെയ്യണം. സോ ആ ബ്ലോക്കുകൾ കൊണ്ടുവന്നിട്ട് ഇവന്മാരെ എല്ലാം അങ്ങ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ മുന്നോട്ട്. കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡൊക്കെ കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നമ്മൾ പുതിയതായിട്ട് ഒരു SMB സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, VSMB, അതായത് വാഴ SMB. അപ്പോൾ അതിൻ്റെ എപ്പിസോഡ് കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കാര്യം നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ഉണ്ട് ഗൈസ് എൻ്റെ ചാനലിൽ നല്ല പോലെ. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോയെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കുക, നോട്ടിഫിക്കേഷൻ കിട്ടുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ നിന്ന് എത്രത്തോളം ദൂരം കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം ദൂരം കൊണ്ടുപോകാം. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടങ്ങ് എടുത്താൽ, കാര്യം ഇത് ഇറക്കുമായതുകൊണ്ട് ഇവിടെ പവേർഡ് റെയിൽ വെക്കേണ്ട കാര്യമില്ല. ഞാൻ റെഡ്സ്റ്റോണിൻ്റെ ടോർച്ച് എടുക്കാൻ മറന്നു. ഈ കാര്യം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പവേർഡ് റെയിൽ വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ടോർച്ച് എടുക്കണം. പിന്നീട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബ്ലോക്കുകൾ എനിക്ക് എടുക്കണം. കാര്യം ഇവന്മാർ അങ്ങ് വരെ എത്തിക്കണം, ആ ഒരു ഏരിയ ഉണ്ടല്ലോ അവിടത്തേക്ക് എത്തിക്കാനുള്ളതാണ്. സോ നമുക്ക് നേരെ, ഞാൻ പറഞ്ഞല്ലോ 00-ൽ നമുക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഒരു പിസ്റ്റൺ ആവശ്യമുണ്ട്, നമ്മുടെ സാധാ ഉണ്ടാക്കുന്ന ആ ഒരു അയൺ ഫാം തന്നെയാണ്. അപ്പോൾ പിസ്റ്റണും കുറച്ച് ഐറ്റങ്ങളും വേണം. സോ അതെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു അയൺ ഫാം ഉണ്ടാക്കട്ടെ. എന്നിട്ട് ലാസ്റ്റ് ഇപ്പംമാരെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. ഞാൻ അതുവരെ ഒന്ന് ഏരിയയെ ഒന്ന് അങ്ങേയറ്റം വരെ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തോട്ടെ. പിന്നെ അതിനുശേഷം നമ്മൾ നമ്മുടെ അയൺ ഫാമിൻ്റെ ഒരു ബേസ് നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ 3 villagers നമുക്ക് കൊണ്ടുവരണം. സോ 3 villagers കൊണ്ടുവന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ഒരു ബ്ലോക്ക് കൊണ്ടുവച്ചിട്ട് അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു സോംബി ഏതെങ്കിലും ഒരു ഐറ്റത്തിനെ നമുക്ക് സ്പോൺ ചെയ്യിപ്പിച്ച് അവന്മാരെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ട്രാപ്പ് ചെയ്യണം. സോ അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അതായത് ഇത്രയും ദൂരത്തു നിന്ന് സോംബി കൊണ്ടുവരുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. റെയിൽ ആയതുകൊണ്ട് തന്നെ അവന്മാർ കയറി വരില്ല. സോ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു റെയിലിൽ കൂടെ നേരെ നമ്മുടെ വില്ലേജേഴ്സിനെ ഇനി കൊണ്ടുവരാന്നുള്ള ഒരു പ്രധാന ജോലിയാണുള്ളത്. സോ അതും കൂടെ ഇനി എടുത്തുകൊണ്ട് വരാം. സോ ഒരുത്തം പോയി, ഇനി ബാക്കി രണ്ടുപേരെയും കൂടെ ഇതേപോലെ ഞാൻ കയറ്റി അതെ കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, അടുത്തവനും പോയി, അടുത്ത ആൾ വരട്ടെ. ഓക്കെ ഡാ. സോ എല്ലാമാരും കറക്റ്റ് ആയിട്ട് താഴെ വീണോ? ഒന്നിന്റെ മേലെ ഒന്നാകാണ്ട് നിൽക്കണമെന്ന് തോന്നുന്നു. ലെറ്റ്സ് ഗോ. യെസ്, I told you long ago on the road orthan chathu poi guys ini orthane ingode eduthondu varayenda irikkundu deyum ortha ivda aa naan cobblestone vachappole enikku oru samshayam undayirunnu pani kittu vannu avan chathu poi orthane ingode inni eduthondu vara ba. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ നാട് എല്ലാവരെയും കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ആ മുഗൾ ഭാഗം അങ്ങ് അടയ്ക്കണം. എന്നിട്ട് ഇവിടെ ഒരു സ്പോണിങ് സെറ്റ് ചെയ്യണം. എന്താ പറയുക, ഇവന്മാർ സ്പോണാവാൻ വേണ്ടിയേ എൻ്റെ തൊട്ടടുത്താവുമ്പോഴത്തേക്ക് കുറച്ചും കൂടി പെട്ടെന്ന് സ്പോണാവുമെന്ന് തോന്നുന്നേ. ഓക്കെ, ഓൾ സെറ്റ്, റെഡ് സ്റ്റോൺ. ഓക്കെ, ഇനി ഇതിൻ്റെ വെട്ടം ഇരുന്നിട്ട് വരാതിരിക്കണ്ട. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കുറച്ചങ്ങോട്ട് മാറി നിൽക്കാം. എന്നിട്ട് എന്താ പറയുക, ഇവന്മാർ സ്പോണാവുന്ന ടൈമിലേ അവന്മാരെ ഇതുവഴി കൊണ്ടുവന്നിട്ട് ഈ ട്രാപ്പിലും കിട്ടാതെ. അപ്പം നമുക്ക് ഇവിടെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യണം. തകീസ്, അപ്പം നമ്മൾ നാട്ടിൽ ഇവിടെ ഒരു ട്രാപ്പും കാര്യങ്ങളും എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഐറ്റത്തിന് നേരെ ഇവിടെ ഒന്നും തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നേരെ അങ്ങ് ഉള്ളി പൊയ്ക്കോളും. സോംബിയെ പിടിക്കാനുള്ള ഒരു 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 ഇത് നോക്കിയോണം. ഇവനാണെങ്കിൽ റെയിലിൽ കയറി വരില്ല, ഞങ്ങളൊരു ഡിസ്റ്റൻസിൽ നിൽക്കുവാണ്. ഇത് ഭയങ്കര പ്രത്യേക ഏർപ്പാടാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ ഇനി പൊട്ടിച്ചോളൂ. ഓ, എന്തായാലും ഞാൻ പൊട്ടിക്കുമല്ലേ. ആ റെയിലെങ്കിലും ഒന്ന് കയ്യിലെടുത്തിരുന്നെങ്കിൽ ഞാൻ ഇനി നെയിം ടാഗിനോ അല്ലെങ്കിൽ നിന്റെ കയ്യിൽ എന്തെങ്കിലും പിടിപ്പിക്കാനായിട്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടേണ്ടായിരുന്നു. ആ നെയിം റെയില്, സാധാ റെയിലൊന്ന് കയ്യിലെടുക്ക പ്ലീസ് മിസ്റ്റർ സോംബി. അത്ര താമസം, ഞാനതൊന്ന് പൊട്ടിച്ചു തരാം. കുട്ടാ ഡാർലിംഗ്, ഇതൊന്ന് കയ്യിലെടുത്തേ. കമോൺ, എടുക്കേ, എടുക്കണോ മൊണ്ണേ? ഓ ദൈവം.
നന്ദിയുണ്ട് പൊട്ടിച്ചതിന്. ഓ ആർമറുള്ള ഇതിനെ കിട്ടിയാൽ നൈസായിരിക്കും. ഓക്കെ ആ കൂട്ടാ എന്റെ കൂടെ വരുന്നോ? വരൂ 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 വരൂ. ആ ഇവിടെ ഒന്നുമില്ല, ട്രാപ്പ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല. അവിടെ കട സോംബിയെ നമ്മൾ ട്രാപ്പ് ചെയ്തു. ഇനി അവനെ ഒരു നെയിം ടാഗിന്റെ ഇരിപ്പുണ്ട്, മറ്റേ മൈൻഡ് ഷാഫ്റ്റിൽ നിന്ന് കിട്ടിയത്. അപ്പൊ അതും കൂടെ എടുത്തോണ്ട് വന്നിട്ടേ ഇവന് ഒരു നെയിം അടിച്ചു കൊടുക്കാം നമുക്ക്. ഇവനുള്ള പേര്, നമുക്ക് ഇവന്റെ പേര് ദാമോ. ലെറ്റ്സ് ഗോ. വേർ ആർ യു ദാമോ? ഈ മൈൻക്രാഫ്റ്റ് എന്താടി ഇങ്ങനെ? ആനടക്ക് ഡിസ്പോൺ ആയാ? എന്റെ പൊന്നെ, ഞാൻ ജസ്റ്റ് രണ്ട് മിനിറ്റ് അങ്ങോട്ട് മാറിയതല്ലോ, ആനടക്ക് ഡിസ്പോൺ ആയി. എനിക്ക് വയ്യടെ, ഞാൻ ഇത്രയും രണ്ടാമത്തെ മൂന്നാമത്തെ സോമി മൂന്നാമത്തെ സോമി വൈകോടെ ആയി. വാ 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 വാ, കേറി വാ കേറി വാ. എന്റെ പൊന്നു ദമോ ചാവല്ലേ? ഓ ദൈവമേ, ഇതേപ്പെടുന്ന് കെട്ടിയെടുത്തത് ഇപ്പം. ഡേയ്, തന്നോട് ആരോടും ഇപ്പൊ സ്പോൺ ആവാൻ പറഞ്ഞത്? മൊണ്ണേ കിഴങ്ങ, അങ്ങ് ആ വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ വരുവോ അങ്ങ്? സോ ഇനി ചെയ്യേണ്ടത് നമുക്ക് ഏതാണ്ട് ഇതേപോലെ ഐറ്റം വെച്ചു കൊടുക്കണം, എന്നിട്ട് ഇതിന്റെ ചുറ്റാകെ ഇങ്ങനെ നമ്മള് സൈൻ ബോർഡ് വെച്ചു കൊടുക്കും. ഓക്കെ, എന്നിട്ട് ലാബ് ഒഴിച്ചു കൊടുക്കാനാണ്. എന്നിട്ട് ലാബ് എടുത്തിട്ടേ ഇതിന്റെ നടുക്കായിട്ട് നമ്മൾ എന്നാട്ടെ ഗുളും, അത്രേ ഉള്ളൂ. എടുത്തിട്ട് ഇവിടെ ഇതേപോലെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അവിടെ എങ്ങനെ നിങ്ങൾ സൂക്ഷിക്കാ, പോയി കത്തി ചാമ്പലാവ ചെല്ല് ചെല്ല് ചെല്ല്. ആ അത്രേ ഉള്ളൂ. ഈസി, ലെറ്റ്സ് ഗോ. ചാവ നീ, നീ എന്തിനും വിളിക്കാത്ത എല്ലാ പരിപാടിയും പക്ഷെ ഇപ്പൊ എന്താ പറയാ, അടുത്ത സ്പോൺ ആവുന്നില്ലല്ലോ. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സോംബി ആക്റ്റീവ് ആക്കണം. സോംബി ആക്റ്റീവ് ആക്കണമെങ്കിൽ വില്ലേജേഴ്സ് കാണണം. വില്ലേജേഴ്സ് കാണണമെങ്കിൽ നമ്മൾ ഒരു സാധനം കൂടെ വെക്കേണ്ടതായിട്ടുണ്ട്. അതാണ് താഴെ ഇരിക്കുന്ന പിസ്റ്റന്റെ അടിയിൽ ഒരു റെഡ് സ്റ്റോൺ വെച്ച് കൊടുക്കണം. എന്താ പറയാ, ഈ ചിലപ്പോ ഈ അയൺ ഗോള ഇതിന്റെ മണ്ടയിലൊക്കെ സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോ നമുക്ക് അതും കൂടെ അങ്ങ് പൊട്ടിച്ചിട്ട് വരാം. സോ ഇനി നമുക്ക് ചെയ്യേണ്ട റെഡ് സ്റ്റോൺ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ റെഡ് സ്റ്റോൺ എടുക്കുക. ഇതിൻ്റെ അടിയിൽ കണ്ടോ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ ആയിട്ട് ഈ റെഡ് സ്റ്റോൺ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മാത്രമേ എന്താ പറയുക ഈ പിസ്റ്റൺ ആക്റ്റീവ് ആവുള്ളൂ. സോ അതിന് വേണ്ടി നമ്മൾ എന്താണ്ട് ഇവിടെ ഓക്കെ ഇപ്പോൾ സോംബി ആക്റ്റീവ് ആയി. മുകളിലോട്ട് പൊങ്ങുന്നില്ലേ? ഓക്കെ പൊങ്ങുന്നുണ്ട്, റെഡിയായി. സോംബി എല്ലാം കണ്ട് പേടിക്കുന്നുണ്ട്, മുകളിലെ സ്പോൺ ആവുന്നുണ്ട്. സോ നല്ല രീതിയിൽ തന്നെ അയൺ ഫാം വർക്ക് ആവുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്ര അയൺ കിട്ടിയെന്ന് നോക്കാം. ഞാൻ എഫ് കെ നിന്നില്ല. ഇപ്പോൾ നമുക്ക് എത്ര ടോട്ടൽ 22 അയൺ കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. കാര്യം ഇത് 00 ആയതുകൊണ്ട് തന്നെ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു ചങ്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അയൺ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നേരെ അങ്ങ് തിരിച്ചു പോവാം. ഇവിടെ ഇത് അങ്ങ് വർക്ക് ആയിക്കോളൂ. ഇനി ഇത് കണ്ടിന്യൂ ആയിട്ട് വർക്ക് ആവും, നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, എൻ്റെ ക്യാരക്ടർ ഇവിടെ ഉണ്ട് കേട്ടോ. ക്യാം ആണ്, ഫ്രീ ക്യാം എന്നാണ് ഈ ഒരു മോഡിൻ്റെ പേര്, അറിഞ്ഞുകൂടാത്തവരൊക്കെ ആയിട്ട് പറയുകയാണ്, ഫ്രീ ക്യാം എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അയൺ ഗോളം സ്പോൺ ആവുന്നുണ്ട്, അപ്പോഴപ്പോഴും ഡെഡ് ആവുന്നുണ്ട്. സോ വർക്കിംഗ് ആണ്, ഇവന്മാർ നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട്. സോംബിക്ക് അടിക്കാനായിട്ടുള്ള അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവന്മാർ എന്താ പറയുക, സോംബി ആയി പോകുമെന്നുള്ള ഒരു പേടിയൊന്നും നമുക്ക് വേണ്ട. എന്തായാലും ആക്റ്റീവ് ആയിട്ടുള്ളൊരു ചങ്കാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു നെതർ പോർട്ടലും കൂടെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലേ കൂടെ കൂടെ അവിടെ നീങ്ങിയ വരെ ട്രാവൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവായി കിട്ടും. അത് നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. പിന്നെ ആ ഒരു ബ്രിഡ്ജും കാര്യങ്ങളും എല്ലാം എടുത്ത് കളയണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ ഈ ഒരു കുറച്ച് നേരം
നീണ്ടു നിന്ന ഒരു വലിയൊരു എപ്പിസോഡായിരുന്നു ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിൽ മൂന്നാല് സോംബി നമുക്ക് ഡെഡായി, ഫൈനലി അവസാനം ഒരു സോംബി കിട്ടി എന്തോ ഭാഗ്യം കൊണ്ട്, അമ്മരെ പിടിച്ചിടാനും പറ്റി. എനിവേ, അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്, ടേക്ക് കെയർ, ടാറ്റ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.